ശേഷമുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. അടിപൊളി കഴിയപ്പോൾ തന്നെയുള്ള ചേഞ്ചസ് നിങ്ങൾക്കുണ്ടോ? അടിപൊളിയായിട്ട് ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വേണ്ടി നിങ്ങളിപ്പം സലൂണിലൊക്കെ ചെന്നിട്ട് ഫേഷ്യൽ ക്ലീനപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി കേട്ടോ. ഈ പാക്ക് നിങ്ങളുടെ ചർമ്മത്തിൽ ഒന്ന് തേച്ചാൽ മതി, നിങ്ങളുടെ ചർമ്മം നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ടാൻ ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ മാറ്റി, ഇപ്പോൾ എത്ര പഴക്കം ചെന്ന നിറക്കുറവാണെങ്കിലും ഒക്കെ മാറ്റി ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു തിളക്കം കണ്ട് നിങ്ങൾ ഞെട്ടുന്നതാണ്. അടിപൊളിയാണ് ഈ ഒരു പാക്ക്. എങ്ങനെയാണ് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടിയൂടെ അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി, എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന പാക്ക് നിങ്ങളുടെ ചർമ്മത്തിൽ ഒന്ന് തേച്ചാൽ മതി, ചർമ്മം നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പാക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ മതി. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ കരിമംഗലവും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റാനും കൂടാതെ തന്നെ ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇനി നിങ്ങൾ പുറത്ത് വിപണിയിൽ കിട്ടുന്ന പാക്കുകളൊക്കെ മേടിച്ച് ട്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി നിങ്ങളുടെ ചർമ്മം തിളങ്ങാൻ സഹായിക്കുന്ന പാക്ക് തയ്യാറാക്കുന്നതിന്. എന്തായാലും ആ ഒരു പാക്ക് തയ്യാറാക്കാം, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഏതുതരം ചർമ്മക്കാർക്കാണെങ്കിലും ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഫേസിനകത്ത് പിമ്പിൾസും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ, പിമ്പിൾസിൻ്റെ പാടുകളാണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും എല്ലാം മാറ്റി ചർമ്മം നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട്. എന്തായാലും നമുക്ക് അധികം നിങ്ങളെ വലിച്ചു നീട്ടി ഞാൻ ബോറടുപ്പിക്കുന്നില്ല. നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചസും കണ്ടു നോക്കാം. ചർമ്മത്തെ പലതരം പ്രശ്നങ്ങളും അലട്ടുന്നുണ്ടോ? ചർമ്മത്തെ നിറക്കുറവും കരിമങ്ങലവും കൂടാതെ തന്നെ ടാനും ഒക്കെ അലട്ടുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് വിശ്വസിച്ച് പുറത്തു പോകാം. നിങ്ങളുടെ ചർമ്മത്തിന് സൂര്യപ്രകാശമേറ്റ് ചർമ്മത്തെ നിറക്കുറവ് ഉണ്ടാവുക പോലും ചെയ്യില്ല. നിങ്ങളുടെ ചർമ്മത്തെ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസിനാന്നിപ്പം സൂര്യപ്രകാശമേറ്റ് ചർമ്മത്തെ നിറക്കുറവുണ്ടെങ്കിൽ ഇപ്പം അവിടെ പെരട്ടാം, കൈകളിലാണെങ്കിൽ പെരട്ടാം, കാലുകളിലാണെങ്കിലും, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ സ്കിന്നിനകത്ത് ടാൻ കൂടുതലുള്ളത് അവിടെ നിങ്ങൾക്ക് പെരട്ടാൻ കഴിയുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചേഞ്ചസ്, നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് പപ്പായ, അതായത് നമ്മുടെ ഓമയ്ക്കയാണ്, നല്ല പഴുത്ത ഓമയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പഴുത്ത ഓമയ്ക്ക വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ്. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതിയാകും കേട്ടോ. പപ്പായ നമ്മുടെ സ്കിന്നിനകത്തെ ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പായ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ചർമ്മത്തിന് നിറം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഞാൻ പപ്പായ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ടാൻ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെറുപയർ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ ഒന്ന് മിക്സ് ആക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ ഒരു നേരത്തെ ചേർത്ത പപ്പായ ഉണ്ടല്ലോ അതുമെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ മിക്സായി കിട്ടുന്നതാണ്. ഓക്കെ, എന്തോ ഞാൻ എടുത്ത അളവ് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടല്ലോ, അതേ രീതിയിലേ എടുക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ പാക്ക് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എവിടാണോ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് തേക്കാം. നിങ്ങൾക്കിപ്പോൾ ഫേസ്, കഴുത്ത് എല്ലായിടവും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്.
നിങ്ങൾക്ക് ഇനി നല്ല പോലെ സ്കിന്നിന് നിറം വെക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പം നിങ്ങൾ പറയുന്നുണ്ട്, പലരും വീഡിയോയുടെ അടി വന്ന് പറയുന്നുണ്ട് കുറവുള്ളവരുടെ മുഖത്തിട്ട് കാണിക്കാനായിട്ട്. പാർലറിൽ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യാൻ ചെല്ലുമായിരിക്കും, അപ്പോൾ അവിടെ വേറൊരാളെ ചെയ്ത് കാണിച്ചിട്ട് വേണോ നിങ്ങളെ ചെയ്യേണ്ടത്. എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയൊന്നും കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന ഇപ്പം കറുത്തവരുടെ ഇട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കറുത്തവരെ എവിടുന്ന് വിളിച്ചുകൊണ്ട് വരാനാണ്? എനിക്ക് കറുത്തവരെ ആരും വിളിച്ച് ഇട്ട് കാണിക്കാൻ സാധിക്കില്ല. ഇപ്പം എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ വന്ന് എൻ്റെ കളർ കറുപ്പാണ്, എനിക്ക് ഇതിട്ട് ഞാൻ വെളുത്തതെന്ന് പറയാൻ ആരും ആഗ്രഹിക്കില്ല. നിങ്ങൾക്കൊരു മാറ്റം നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറയൂ 100% എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പായിട്ട് ഈ ഒരു പറഞ്ഞ പാക്കും നിങ്ങൾക്ക് ചർമ്മത്തിൽ തിളക്കം നൽകുന്ന ഒരു പാക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കുള്ളൂ. ഇത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒന്നിരാടെ ഉപയോഗിക്കാം. നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നിട്ട് നിങ്ങളുടെ സ്കിന്നിനകത്ത് നിറക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി. റബ്ബർ നമ്മൾ പേപ്പറിനകത്ത് പെൻസിൽ വെച്ച് എഴുതിയിട്ട് തുടച്ചു മാറ്റില്ല, അതേപോലെ തുടച്ചു മാറ്റുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു ടാനൊക്കെ മാറ്റാൻ സാധിക്കും. വെറുതെ പറയുന്ന കാര്യമല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചേഞ്ചസ് കാണുന്നത്. എന്തായാലും ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം. വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്തുമാത്രം പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന്. ഞാൻ അവിടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ആ ഒരു ഭാഗത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൈകളിൽ നല്ല പോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. കാരണം ഞാൻ ഫേസിന് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ എൻ്റെ കൈകളിൽ അധികം ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് കൈകൾ നല്ല പോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതിന് ശേഷമുള്ള ചേഞ്ചസൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. തുടയ്ക്കുകയാണ്, അടിപൊളി. ഞാൻ തുടച്ചിട്ട് എന്തായാലും കഴുകി നിങ്ങളെ കാണിക്കാം. ആ ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തുടച്ചത്. കണ്ടോ നല്ല പോലെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. തുടച്ചപ്പോൾ തന്നെ ഇത്രയും ചേഞ്ചസ് ആണ്. കഴുകുമ്പോൾ എന്തുമായിരിക്കും, പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കഴുകിയപ്പോൾ തന്നെയുള്ള ചേഞ്ചസ് നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട്. സൂപ്പർ സംഭവമാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ നേരത്തെ എൻ്റെ കൈയുടെ പിഗ്മെൻറ്റേഷൻ കണ്ടതല്ലയോ, ആ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. ഞാൻ തുടച്ചിട്ടുള്ള ചേഞ്ചസ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, കണ്ടോ തുടച്ചിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം. വെള്ളം മാറ്റട്ടെ. നല്ല പോലെ നിറം വെച്ചിട്ടുണ്ട്, നല്ല പോലെ പിഗ്മെൻറ്റേഷനും കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ അടിപൊളിയാണ്. ഇത് കണ്ടോ എൻ്റെ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഈ കൈ നല്ല പോലെ നിറവും വെച്ച് ഈ കൈ നല്ല പോലെ പിഗ്മെൻറ്റേഷനും ഉണ്ട്. കണ്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. അടിപൊളി ഒരു മാറ്റം നൽകാൻ നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ട്രൈ ചെയ്യണേ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിൻ തുടച്ച് മാറ്റി നല്ല അടിപൊളി ചർമ്മം നേടാൻ നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് മറക്കാതെ തന്നെ എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.